Hello Girish, this is Anil. Once again, welcome back to the online class. Hello everyone, welcome back to another video tutorial. Today we are dealing a new lesson which is included in your second part textbook. The lesson named Vanga and the lesson of the short story has written by Anton Chekhov. The story deals the struggling life of 9-year-old boy Vanga, who is desperately waiting for the brightest day in his life. He kept a hope for doing better on the future. So let's move to the lesson. Vanga by Anton Chekhov. About the author, Anton Chekhov, 1860-1904. ആന്റൺ ചെക്കോവ് എന്ന് പറയുന്ന നമ്മളുടെ എഴുത്തുകാരൻ ജനിച്ചത് 1860-ലാണ്, മരണം 1904-ൽ. എ മേജർ റഷ്യൻ പ്ലേ റൈറ്റ്, അദ്ദേഹം അറിയപ്പെട്ടിരുന്ന ഒരു റഷ്യൻ നാടകകൃത്തായിരുന്നു. ഈസ് വൺ ഓഫ് ദ മാസ്റ്റർ ഓഫ് മോഡേൺ ഷോർട്ട് സ്റ്റോറി. അതുപോലെ തന്നെ ഒരു മോഡേൺ ഷോർട്ട് സ്റ്റോറികളുടെയൊക്കെ മാസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന എഴുത്തുകാരൻ കൂടിയാണ് ആന്റൺ ചെക്കോവ്. ഹിസ് വർക്ക്സ് എക്സ്പ്ലോർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് ദി ഹ്യൂമൻ സ്പിരിറ്റ്. മനുഷ്യരുടെ, സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളെയായിരുന്നു അദ്ദേഹം തൻ്റെ കഥകളിലൂടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് ദേ പ്രൊവോക്ക് ദ റീഡേഴ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അങ്ങനെയുള്ള കഥകൾ വായിക്കുന്ന വായനക്കാരൻ്റെ ഉള്ളിൽ ധാരാളം ചോദ്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തിരുന്നു. മോറോവർ, ഹീസ് എ ഔട്ട്സ്റ്റാൻഡിംഗ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ലേറ്റ് 19th century റഷ്യൻ റിയലിസ്റ്റ് സ്കൂൾ. 19th century അവസാന കാലഘട്ടങ്ങളിലെ റിയലിസ്റ്റ് സ്കൂളിൻ്റെ ഒരു പ്രതിനിധി കൂടിയായിരുന്നു ആന്റൺ ചെക്കോവ് എന്ന് പറയുന്ന എഴുത്തുകാരൻ. ഹിസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് 3 Sisters, ദ ചെറി ഓർച്ചേർഡ് ആൻഡ് ദ ലേഡി വിത്ത് ദ ഡോഗ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ, 3 വർക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. 3 Sisters എന്ന് പറയുന്ന ഒരു വർക്ക്, അതുപോലെ തന്നെ ദ ചെറി ഓർച്ചേർഡ് ആൻഡ് ദ ലേഡി വിത്ത് ദ ഡോഗ്. ഈ 3 വർക്കുകളാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ക്ലാസ് വർക്കുകളായിട്ട് പരിഗണിക്കപ്പെടുന്നത്. 9-year-old Vanga Sukhov, who had been apprenticed 3 months ago to Aliyakin, the shoemaker. Vanga Sukhov, നമ്മളുടെ കഥയിലെ മേജർ ക്യാരക്ടറാണ്. 9 വയസ്സ് മാത്രമാണ് അവന് പ്രായം. 3 മാസങ്ങൾക്ക് മുമ്പ് അലിയാക്കിൻ എന്ന് പറയുന്ന ഒരു ഷൂമേക്കറുടെ അടുത്ത് തൊഴിൽ തേടി, അല്ലെങ്കിൽ തൊഴിൽ അഭ്യസിക്കാൻ വേണ്ടി എത്തിയതാണ് ആ കുട്ടി. അപ്രന്റീസ്ഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തൊഴിൽ അഭ്യസിക്കുന്നു, പക്ഷേ സാലറിയൊന്നും, അല്ലെങ്കിൽ ശമ്പളമൊന്നും കിട്ടുന്നില്ല, പകരം താമസിക്കാനുള്ള സ്ഥലവും ഭക്ഷണവും കിട്ടുന്നു. അങ്ങനെയുള്ള തൊഴിലാളികളെയാണ് നമ്മൾ അപ്രന്റീസ്ഡുകൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഡിഡ് നോട്ട് ഗോ ടു ബെഡ് ഓൺ ക്രിസ്മസ് ഈവ്. ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് കഥ നടക്കുന്നത്. അന്നത്തെ ദിവസം അവൻ ഉറങ്ങാൻ പോയതേയില്ല. ഹി വെയ്റ്റഡ് ടിൽ ഹിസ് മാസ്റ്റർ ആൻഡ് മിസ്ട്രസ് ആൻഡ് ദ സീനിയർ അപ്രന്റീസേഴ്സ് ഹാഡ് ഗോൺ ടു ചേർച്ച്. അവൻ കാത്തിരിക്കുകയായിരുന്നു തൻ്റെ യജമാനും യജമാനൻ്റെ ഭാര്യയും അതുപോലെ തന്നെ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതും കാത്ത് അവൻ അവിടെ ഇരുന്നു. ആൻഡ് ദെൻ ടുക്ക് ഫ്രം ദ കബോർഡ് എ ബോട്ടിൽ ഓഫ് ഇങ്ക് ആൻഡ് എ പെൻ വിത്ത് റസ്റ്റി നിബ്. അങ്ങനെ എല്ലാവരും പോയി എന്ന് ഉറപ്പായ ശേഷം അവൻ ആ കബോർഡ് തുറന്ന് അതിൽ നിന്നും ഒരു കുപ്പി മഷി പുറത്തെടുത്തു. അതോടൊപ്പം തുരുമ്പെടുത്ത നിബുള്ള ഒരു പേനയും പുറത്തെടുത്തു. സ്പ്രെഡ് ഔട്ട് എ ക്രംബിൾഡ് ഷീറ്റ് ഓഫ് പേപ്പർ. തൻ്റെ കൈവശമുണ്ടായിരുന്ന ചുരുട്ടി മടക്കിയ ഒരു കഷ്ണം പീസ് ഓഫ് പേപ്പർ, ഒരു പേപ്പർ കഷ്ണം അവൻ നിവർത്തി വെച്ചു. ആൻഡ് വാസ് ഓൾ റെഡി ടു റൈറ്റ്. അങ്ങനെ എഴുതാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി. ബിഫോർ ട്രേസിംഗ് ദ ഫേസ്റ്റ് ലെറ്റർ, ആദ്യത്തെ ആ ഒരു ലെറ്റർ എഴുതുന്നതിന് മുൻപ് ഹി ഗ്ലാൻസ്ഡ് സെവറൽ ടൈംസ് ആങ്ഷ്യസ്ലി അറ്റ് ദ ഡോർ ആൻഡ് വിൻഡോ. വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ആ ജനാലയിലൂടെയും അതുപോലെ തന്നെ ആ വാതിലിലൂടെയും പുറത്തേക്ക് അവൻ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ എന്നുള്ള ഒരു നോട്ടമായിരുന്നു അത്. പിയർ അറ്റ് ദ ഡാർക്ക് ഐക്കൺ വിത്ത് ദ ഷെൽസ് ഹോൾഡിംഗ് കോബ്ലേഴ്സ് ലാസ്റ്റ് സ്ട്രെച്ചിങ് ഓൺ എയ്ദർ സൈഡ് ഓഫ് ഇറ്റ്. പിന്നീട് പറയുന്നത് അവനിരിക്കുന്ന ആ മുറിയുടെ കുറച്ച് കാഴ്ചകളാണ്. അവിടെ ഒരു ഐക്കൺ ഉണ്ടായിരുന്നു, കൊത്തുപണി ചെയ്ത ഒരു ചിത്രമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ റൂമിൻ്റെ 2 സൈഡുകളിലായിട്ട് ഷെൽഫുകൾ ഉണ്ടായിരുന്നു. ആ ഷെൽഫുകളിൽ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കാലിൻ്റെ ആകൃതിയിലുള്ള വുഡൻ പീസസിനെ, അല്ലെങ്കിൽ മരക്കഷ്ണങ്ങളെയാണ് ലാസ്റ്റ് എന്ന് വിളിക്കുക. അങ്ങനെയുള്ള ലാസ്റ്റുകൾ, അല്ലെങ്കിൽ ആ വുഡൻ പീസസ് അടുക്കി വെച്ചിരിക്കുന്ന ഷെൽഫുകളായിരുന്നു 2 സൈഡിലായിട്ട് ഉണ്ടായിരുന്നത്. ആൻഡ് ഗേവ് എ ക്യൂറിംഗ് സൈ. എല്ലാം നോക്കിയ ശേഷം അവൻ ഒരു വിറയ്ക്കുന്ന ശബ്ദത്തോടുകൂടി ഒരു നെടുവീർപ്പെട്ടു.
The paper lay on the bench. Ippolum aa paper nivarthi vacha paper aa benchinte mugalil thanne undu. And Vanga knelt on the floor at the bench. ആ ബെഞ്ചിൻ്റെ ആ പേപ്പറിൻ്റെ സൈഡിലായിട്ട് അവൻ മുട്ടുകുത്തിയിരുന്നു. എഴുതാനുള്ള ഒരു തുടക്കം എന്ന പോലെ അവിടെ മുട്ടുകുത്തി ആ ബെഞ്ചിൻ്റെ സൈഡിലായിട്ട് അവനിരുന്നു. ഡിയർ ഗ്രാൻഡ് ഡാഡ് കോൺസ്റ്റാൻറ്റിൻ മാക്കാരിഷ്. എന്നിട്ട് ആ പേപ്പറിലേക്ക് തൻ്റെ ആദ്യത്തെ വരികൾ എഴുതി. പ്രിയപ്പെട്ട മുത്തശ്ശ കോൺസ്റ്റാൻറ്റിൻ മാക്കാരിഷ്. ഹി റോട്ട്, ഐ എം റൈറ്റിംഗ് എ ലെറ്റർ ടു യു. ഞാനൊരു കത്ത് നിങ്ങൾക്ക് എഴുതുകയാണ്. ഐ സെൻറ്റ് യു ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഹോപ്പ് ഗോഡ് വിൽ സെൻറ്റ് യു ഹിസ് ബ്ലെസ്സിങ്സ്. ഈ കത്തിലൂടെ ഞാൻ എൻ്റെ ക്രിസ്മസ് ആശംസകൾ നിങ്ങളെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഐ ഹാവ് നോ ഫാദർ ആൻഡ് നോ മമ്മി ആൻഡ് യു ആർ ഓൾ ഐ ഹാവ് ലെഫ്റ്റ്. എനിക്ക് അച്ഛനില്ല, അമ്മയുമില്ല, പകരം എനിക്ക് ആകെയുള്ളത് നിങ്ങൾ മാത്രമാണ്. അങ്ങനെ തൻ്റെ കത്തിൻ്റെ ആദ്യ ഭാഗം അല്ലെങ്കിൽ തുടക്കം അവൻ എഴുതി. വാങ്ക റേസ്ഡ് ഹിസ് ഐസ് ടു ദ ഡാർക്ക് വിൻഡോ പെയിൻ in which the reflection of the candle flickered. അത്രയും എഴുതിയ ശേഷം തൻ്റെ കണ്ണുകൾ ഉയർത്തി ആ ഒരു ജനൽപാളികളിലേക്ക് അവൻ ഉറ്റുനോക്കി. ആ സമയത്ത് ആ ജനൽപാളികളിൽ അവൻ അവിടെ കത്തിച്ചു വെച്ച ആ മെഴുകുതിരിയുടെ വെട്ടം മിന്നി മറയുന്നുണ്ടായിരുന്നു. ഇൻ ഹിസ് ഇമാജിനേഷൻ ഹി ഡിസ്റ്റിങ്ക്ലി സോ ഹിസ് ഗ്രാൻഡ് ഡാഡ്. അവൻ്റെ ഭാവനയിൽ തൻ്റെ മുത്തശ്ശൻ്റെ രൂപം അവൻ മനസ്സിലേക്ക് കൊണ്ടുവന്നു. കോൺസ്റ്റാൻറ്റിൻ മാക്കാരിഷ്. He was night watchman on the estate of some gentle folk called Shivarav. Shivarav ennu parayna oru manya vyaktiyude adehathinte estateile oru night watchman oru kaavalkaranaanu Konstantin Makarish enna Vanga Sukovinte grandfather. He was small, lean, old man about 65. Adehathinte korchu character sketch aanu avade paranjittullathu. He was small, valare kurugi allengil adhigam height onnum illatha valare cheriya manushanayirunnu. ലീൻ, മെലിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. ഓൾഡ് മാൻ എബൌട്ട് 65. അതുപോലെ തന്നെ പ്രായമുണ്ട്, 65 വയസ്സോളമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. ബട്ട് റിമാർക്കബ്ലി ലൈവ്ലി ആൻഡ് അജൈൽ. പക്ഷേ 65 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ പോലും വളരെ ആക്റ്റീവായിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു കോൺസ്റ്റാൻറ്റിൻ മാക്കാരിഷ് എന്ന ഗ്രാൻഡ് ഫാദർ. എ സ്മൈലിംഗ് ഫേസ് ആൻഡ് ഐസ് ബ്ലറി വിത്ത് ഡ്രിങ്ക്. എപ്പോഴും ഒരു ചിരിക്കുന്ന മുഖം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മങ്ങിയതായിരുന്നു. ഒരു മദ്യപിക്കുന്ന വ്യക്തിയുടെ കണ്ണുകൾ പോലെ ഇറുകിയതും മങ്ങിയതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ. ഇൻ ദി ഡേ ടൈം ഹി എയ്ത് സ്ലെപ്റ്റ് അറ്റ് ദ കിച്ചൺ ഓർ സാറ്റ് ജോക്കിംഗ് വിത്ത് ദ കുക്ക് ആൻഡ് കിച്ചൺ മെയ്ഡ്സ്. പകൽ സമയങ്ങളിൽ അദ്ദേഹം ചിലപ്പോൾ ആ അടുക്കളയിൽ കിടന്നുറങ്ങാറുണ്ട്. അതുമല്ലെങ്കിൽ അവിടെ ആ ഒരു പാചകക്കാരനോടോ അല്ലെങ്കിൽ പാചകക്കാരികളോടും അതുപോലെ അവിടെയുള്ള സെർവൻസിനോടൊക്കെ, വേലക്കാരികളോടൊക്കെ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കാറുണ്ട്. ഇൻ ദ നൈറ്റ് ഹി റാപ്ഡ് ഹിംസെൽഫ് ഇൻ എ ഗ്രേറ്റ് ഷീപ്പ് സ്കിൻ കോട്ട്. പക്ഷേ വൈകുന്നേരമായിക്കഴിഞ്ഞാൽ, രാത്രിയായിക്കഴിഞ്ഞാൽ ഒരു രോമക്കുപ്പായമൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു കോട്ടൊക്കെ ഇട്ട് അതിലിങ്ങനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അദ്ദേഹം വാക്ക്ഡ് റൗണ്ട് ആൻഡ് റൗണ്ട് ദ എസ്റ്റേറ്റ്. ആ ഒരു എസ്റ്റേറ്റിനെ ചുറ്റി നടന്നുകൊണ്ടേയിരിക്കും. Sounding his rattle, തൻ്റെ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ള റാറ്റിൽ എന്ന് പറയുന്ന ഒരു ഉപകരണം, ഒച്ചയുണ്ടാക്കുന്ന ആ ഉപകരണവും ഇളക്കിക്കൊണ്ട് അദ്ദേഹം ആ എസ്റ്റേറ്റിന് ചുറ്റും നടക്കും. റാറ്റിൽ എന്ന് പറഞ്ഞാൽ ചിലമ്പ് എന്നുള്ളതൊക്കെയാണ് മലയാളത്തിൽ നമ്മൾ വിളിക്കുന്നത്. ഇവിടെ കിളുങ്ങുന്ന ഒരു ഉപകരണം എന്നത് മാത്രം ഓർത്തിരുന്നാൽ മതി. Two dogs, Eel and Kashtanka, would follow him. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല ആ എസ്റ്റേറ്റിന് ചുറ്റും നടന്നുകൊണ്ടിരുന്നത്. ഈലെന്നും കഷ്താങ്ക എന്നും വിളിക്കുന്ന രണ്ട് നായ്ക്കൾ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വിത്ത് ഡ്രൂപ്പിംഗ് ഹെഡ്സ്. ഡ്രൂപ്പിംഗ് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ തല കുനിച്ചുകൊണ്ട്. ഈലും കഷ്താങ്കയും അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഒരു എസ്റ്റേറ്റിന് ചുറ്റും നടക്കുമായിരുന്നു. തല കുനിച്ചു പിടിച്ചുകൊണ്ടായിരുന്നു അവർ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിരുന്നത്. ഈൽ വാസ് നെയിംഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് ബ്ലാക്ക് കോട്ട് ആൻഡ് ലോങ് വെസൽ ലൈക്ക് ബോഡി. ഈൽ എന്ന പേര് ആ പട്ടിക്ക് വരാൻ കാരണം, ഈലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു തരത്തിലുള്ള മത്സ്യമാണ്, ആ ഒരു പേര് ആ ഒരു നായ്ക്ക് കിട്ടാനുള്ള കാരണം അതിൻ്റെ കറുത്ത നിറത്തിലുള്ള ആ കോട്ട് അല്ലെങ്കിൽ ആ രോമങ്ങളും അതുപോലെ തന്നെ വെസൽ ലൈക്ക് ബോഡി. വെസൽ എന്ന് പറഞ്ഞാൽ വെരുക് എന്ന് പറയുന്ന ഒരു ജീവിയാണ്. ഇവിടെ നമുക്കൊരു കീരി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. സോ കീരിയെപ്പോലുള്ള ശരീരവും അതുപോലെ തന്നെ കറുത്ത രോമങ്ങളുമൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിനെ ഈൽ എന്ന് വിളിക്കുന്നത്. ഹി വാസ് വണ്ടർഫുള്ളി റെസ്പെക്ട്ഫുൾ ആൻഡ് ഇൻസിനേറ്റിംഗ്. എല്ലാവരോടും വളരെ ബഹുമാനം കാണിക്കുന്നവനും അതുപോലെ തന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്വഭാവമുള്ളവനുമായിരുന്നു ഈൽ എന്ന് പറയുന്ന നായ. ഇൻസിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആകർഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം.
He had the same appealing glance on the friends and strangers alike. അതുപോലെ തന്നെ പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും ഒക്കെ ഒരേപോലുള്ള ഒരു സ്വഭാവമായിരുന്നു ഈല് കാണിച്ചിരുന്നത്. ആ ഒരു എസ്റ്റേറ്റിലേക്ക് കടന്നു വരുന്നത് പരിചയമുള്ള വ്യക്തിയാണെങ്കിലും പരിചയമില്ലാത്ത വ്യക്തിയാണെങ്കിലും ഒക്കെ വെറുതെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവം ഈലിനുണ്ടായിരുന്നില്ല. But he inspired confidence in no one. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും ഈലിന് ആരെയും വിശ്വാസം ഉണ്ടായിരുന്നില്ല. His differential manner and docility were pretext for his cunningness and hostility. അവൻ്റെ ഡിഫറൻഷ്യൽ മാനർ, വിനയമുള്ള ആ സ്വഭാവവും ഡോസിലിറ്റി, ഇണക്കവും ഒക്കെ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ശത്രുതയും അതുപോലെ തന്നെ അവൻ്റെ ആ കണ്ണിങ്നെസ്സൊക്കെ മറച്ചു വെക്കാനുള്ള ഒരടവ് മാത്രമായിരുന്നു എന്നാണ് ആൻ്റൺ ചെക്കോവ് ഇവിടെ പറയുന്നത്. നമ്മളുടെ കൂട്ടത്തിലും ഉണ്ടാവും അല്ലേ, കാണുമ്പോൾ ചിരിച്ച് കാണിക്കുന്ന ആൾക്കാരൊക്കെ. എന്നിരുന്നാലും ഉള്ളിൽ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടാവും, കാണുമ്പോൾ ചിരിക്കണ്ടേ എന്ന് കരുതി ചിരിക്കുന്നത് പോലെ. അതുപോലെ തന്നെയായിരുന്നു ഈലെന്ന് പറയുന്ന നായിയും. തൻ്റെ ഉള്ളിലെ ആ കണ്ണിങ്നെസ്സും തൻ്റെ ഉള്ളിലെ ആ ഒരു ശത്രുതയും ഒന്നും ആൾക്കാർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി അഭിനയിക്കുകയായിരുന്നു അവനും ചെയ്തിരുന്നത്. ഹി വാസ് അഡപ്റ്റ്. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട്. അവൻ വളരെ എക്സ്പേർട്ടായിരുന്നു. അറ്റ് സ്റ്റീലിംഗ് ആപ്പ് ടു ദ സ്നാപ്പ് അറ്റ് എ ഫുട്ട്. അതായത് പട്ടികൾക്ക് വേണ്ടി വെക്കുന്ന അല്ലെങ്കിൽ നായ്ക്കൾക്ക് വേണ്ടി വെക്കുന്ന കെണികൾ പോലും ബ്രേക്ക് ചെയ്തുകൊണ്ട് തകർത്തുകൊണ്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവരാൻ നമ്മളുടെ ഈൽ വളരെ സമർത്ഥനായിരുന്നു. ക്രീപ്പിംഗ് ഇൻ ടു ദ ഐസ് ഹൗസ്. മത്സ്യവും മാംസവും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഐസ് ഹൗസിലേക്ക് നുഴഞ്ഞു കയറി അതിൽ നിന്ന് അടിച്ചുകൊണ്ട് വരാനും, അതുപോലെ തന്നെ ഓ സ്നാച്ചിങ് എ പെസൻറ്റ് ചിക്കൻ. കർഷകരുടെയൊക്കെ കോഴികൾ ഓടിച്ചിട്ട് പിടിക്കാനൊക്കെ നമ്മളുടെ ഈല് ഭയങ്കരനായിരുന്നു. His hind legs had been slashed again and again. Twice he had been strung up. അപ്പോൾ നല്ല സ്വഭാവം ആയതുകൊണ്ട് തന്നെ അവൻ്റെ ഹിൻ ലെഗ്സ് എന്ന് പറഞ്ഞാൽ പിൻകാലുകൾ, അവൻ്റെ പുറകിലത്തെ കാലുകൾ രണ്ട് പ്രാവശ്യം അടിച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവനെ രണ്ട് പ്രാവശ്യം കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഹി വാസ് ബീറ്റൺ വിത്ത് ആൻ ഇഞ്ച് ഓഫ് ഹിസ് ലൈഫ് എവ്രി വീക്ക്. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും നാട്ടുകാരുടെ അടുത്തുനിന്ന് പൊതിരെ തല്ലു വാങ്ങാറുണ്ട്. ഒരു മരണത്തിൻ്റെ വക്കിൽ വരെ അടി കിട്ടി എത്താറുമുണ്ട്. But he survived it all. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ആ ഒരു മരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വരിക അല്ലെങ്കിൽ വീണ്ടും സർവൈവ് ചെയ്യുക എന്നുള്ളൊരു സ്വഭാവം ഈലിനു ഉണ്ടായിരുന്നു. ഗ്രാൻഡ് ഡാഡ് വാസ് പ്രോബബ്ലി സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ് അറ്റ് ദീസ് മൊമെൻറ്റ്. ഇത്രയും ആലോചിച്ച ശേഷം അവൻ വീണ്ടും ആലോചിക്കുകയാണ്, ഈ സമയത്ത് ഗ്രാൻഡ് ഡാഡ് അല്ലെങ്കിൽ മുത്തശ്ശൻ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക. മുത്തശ്ശൻ ചിലപ്പോൾ ആ ഗേറ്റിൻ്റെ മുൻപിൽ നിൽക്കുകയായിരിക്കും. Screwing up his eyes to look at the bright red light coming from the church windows. ആ ഒരു പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ചുവന്ന വെളിച്ചം, ആ ജനാലയിലൂടെ പുറത്തേക്ക് വരുന്ന ആ ചുവന്ന വെളിച്ചത്തിലേക്ക് കണ്ണു നട്ട് നിൽക്കുകയായിരിക്കും ചിലപ്പോൾ അദ്ദേഹം. Oh, stumping about in his felt boots, fooling with the servants. അതുമല്ലെങ്കിൽ തൻ്റെ ലെതർ ബൂട്ടൊക്കെ ഇട്ടുകൊണ്ട് ഉച്ചത്തിൽ ഒച്ചയൊക്കെ ഉണ്ടാക്കി നടന്ന് അവിടെയുള്ള സെർവൻസിനെ, വേലക്കാരെയൊക്കെ പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ പറ്റിക്കുകയോ ആയിരിക്കും അദ്ദേഹം ചെയ്യുന്നത്. ഹിസ് റാറ്റിൽ വുഡ് ബി ഫാസ്റ്റൻ ടു ഹിസ് ബെൽറ്റ്. അദ്ദേഹത്തിൻ്റെ റാറ്റിൽ എന്ന് പറയുന്ന ഉപകരണം ആ ബെൽറ്റുമായിട്ട് ചേർത്ത് കെട്ടിയിരിക്കുകയാണ്. ഹി വുഡ് ബി ത്രോയിങ് ഔട്ട് ഹിസ് ആംസ് ആൻഡ് ഹഗ്ഗിങ് ഹിംസെൽഫ് എഗെയിൻസ്റ്റ് ദ കോൾ. തൻ്റെ കൈകളൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഒരു തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വയം കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരിക്കും അദ്ദേഹം. ഓർ വിത്ത് ഹിസ് ഓൾഡ് മാൻസ് ടിറ്റർ. ഓൾഡ് മാൻ ടിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴയ അല്ലെങ്കിൽ പ്രായമായ വ്യക്തിയുടെ ഒരു ഉൾച്ചിരിയോടുകൂടി. ട്വിറ്റർ എന്ന് പറഞ്ഞാൽ ഉൾച്ചിരി എന്നുള്ളതാണ് അർത്ഥം. പിഞ്ചിങ് എ മെയ്ഡ് ഓർ വൺ ഓഫ് ദ കുക്സ്. ചിലപ്പോൾ ഒരു പ്രായമായ വ്യക്തിയുടെ കുസൃതി എന്നതുപോലെ അവിടെയുള്ള വേലക്കാരികളെയോ അല്ലെങ്കിൽ അവിടെയുള്ള പാചകക്കാരിൽ ആരെങ്കിലും ഒക്കെ നുള്ളിക്കൊണ്ട് പിഞ്ച് ചെയ്തുകൊണ്ട് നടക്കുകയായിരിക്കും അദ്ദേഹം. ആൻഡ് ഹാവ് എ നിപ്പ് ഹി വുഡ് സീ ഹോൾഡിംഗ് ഔട്ട് ഹിസ് നഫ് ബോക്സ് ടു വിമൻ. തൻ്റെ കയ്യിലുള്ള മൂക്കിൽ പൊടിയുടെ ആ ഒരു ബോക്സ് എല്ലാവരുടെയും മുന്നിൽ നീട്ടിക്കൊണ്ട് ഒരു നുള്ളെടുത്തോളൂ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അദ്ദേഹം നടക്കുന്നുണ്ടാവും. ദ വുമൺ വുഡ് ടേക്ക് എ പിഞ്ച് ഓഫ് സ്നീസ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ മൂക്കിൽ പൊടി നീട്ടുമ്പോൾ അവിടെയുള്ള സ്ത്രീകളൊക്കെ അതിൽ നിന്ന് ഒരു നുള്ളെടുത്ത് വലിക്കുകയും അതിനുശേഷം തുമ്മാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യും. ഗ്രാൻഡ് ഫാദർ വുഡ് ബി ഓവർകം വിത്ത് ദ ഡിലൈറ്റ്. അത് കാണുമ്പോൾ, എല്ലാവരും ഇങ്ങനെ തുമ്മുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമാകും. ബ്രേക്കിംഗ് ഔട്ട് ഇൻ ടു ജോളി ലാഫ്റ്റർ. എന്നിട്ട് പൊട്ടിച്ചിരിക്കും. ആൻഡ് ഷൗട്ടിങ്. എന്നിട്ട് ഉച്ചത്തിൽ പറയും, ഗുഡ് ഫോർ ഫ്രോസൺ നോസേഴ്സ്. എന്നിട്ട് അദ്ദേഹം ആ മൂക്കിൽ പൊടിയുടെ കാര്യത്തെക്കുറിച്ച് പറയും, ആ തണുത്ത് മരവിച്ചിരിക്കുന്ന മൂക്കുകൾക്ക് ഇത് നല്ലതാണെന്ന് അദ്ദേഹം ഉച്ചത്തിൽ ആ മൂക്കിൽ പൊടിയെക്കുറിച്ച് പറയും. ഈവൻ ദ ഡോഗ്സ് വുഡ് ബി ഗിവൺ സ്നഫ്. മനുഷ്യന്മാർക്ക് മാത്രമല്ല തൻ്റെ കൂടെയുള്ള നായ്ക്കൾക്കും മുത്തശ്ശൻ ആ ഒരു മൂക്കിൽ പൊടി കൊടുക്കാറുണ്ട്. കഷ്താങ്ക വുഡ് സ്നീസ്. കഷ്താങ്ക അത് വലിച്ചു കഴിയുമ്പോൾ തന്നെ തുമ്മാൻ വേണ്ടി തുടങ്ങും. Shake her head and walk away offended.
ഒരു അപമാനിക്കപ്പെട്ടത് പോലെയൊക്കെ താലേക്ക് കുലുക്കിക്കൊണ്ട് അവിടെ നിന്ന് നടന്നു പോകും. ബട്ട് ഈൽ ടു പൊളൈറ്റ് ടു സ്നീസ് വുഡ് വാഗ് ഹിസ് ടെയിൽ. പക്ഷേ ഈൽ അങ്ങനെ ആയിരുന്നില്ല, അങ്ങനെ പരസ്യമായിട്ട് തുമ്മുകയൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പകരം മൂപ്പര് വാലൊക്കെ ആട്ടിക്കൊണ്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കും. ആൻഡ് ദ വെദർ വാസ് ഗ്ലോറിയസ്. അതിനുശേഷം പിന്നീട് ആൻ്റൺ ചെക്കോവ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ പുറത്തുള്ള ആ ഒരു വെദർ കണ്ടീഷൻ, വാങ്ക ഇരിക്കുന്ന വീടിന് പുറത്തുള്ള ആ ഒരു വെദർ കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നത്. ദ വെദർ വാസ് ഗ്ലോറിയസ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വെദർ കണ്ടീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ദ എയർ സ്റ്റിൽ ട്രാൻസ്പെറൻ്റ് ആൻഡ് ഫ്രഷ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു, വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ ഡാർക്ക് നൈറ്റ് ബട്ട് ദ ഓൾ വില്ലേജ് വിത്ത് ഇറ്റ്സ് വൈറ്റ് റൂഫ്. സംഭവം വളരെ ഇരുട്ടുള്ള രാത്രിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ആ ഗ്രാമത്തിലെ ഓരോ വീടുകളും ഒരു വൈറ്റ് റൂഫ്, അതായത് മഞ്ഞു വീഴുന്ന ആ ഒരു ഡിസംബർ കാലഘട്ടമാണ്, അല്ലെങ്കിൽ ആ ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ മഞ്ഞ് വീഴുന്ന ഒരു വിൻ്റർ സീസണാണ്. അപ്പോൾ ആ മഞ്ഞ് വീണ് ആ റൂഫുകളൊക്കെ വെള്ള കളറായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ദ സ്മോക്ക് റൈസിങ് ഫ്രം ദ ചിമ്മിനീസ് ദ ട്രീസ് സിൽവർ വിത്ത് റിം. എന്നിട്ട് പിന്നെ പറയുകയാണ്, ആ ചിമ്മിനികളിൽ നിന്നൊക്കെ, വീടിൻ്റെ ചിമ്മിനികളിൽ നിന്നൊക്കെ പുക ഉയരുന്നുണ്ട്. അതുപോലെ മരങ്ങളും ഒക്കെ, മരങ്ങളൊക്കെ ഒരു സിൽവർ കളറിലേക്ക്, ആ മഞ്ഞ് വീണ് മൂടി ഒരു സിൽവർ കളറിലേക്ക് മാറിയിരിക്കുകയാണ്. ദ സ്നോ ഡ്രിഫ്റ്റ്സ് കുഡ് ബി സീൻ ഡിസ്റ്റിങ്ക്ലി ദ സ്കൈ വാസ് സ്പ്രിങ്കിൾ വിത്ത് ഗെയ്ലി ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ആൻഡ് ദ മിൽക്കി വേസ് ടു ഡൗട്ട് ആസ് ക്ലിയർലി ആസ് ഇഫ് ന്യൂലി സ്ക്രബ്ഡ് ഫോർ ദ ഹോളിഡേ ആൻഡ് പോളിഷ്ഡ് വിത്ത് സ്നോ. ഒരു ക്രിസ്മസ് ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു മിൽക്കി വേ ഗാലക്സിയൊക്കെ ഒരു പോളിഷ് ചെയ്തപോലെ, അല്ലെങ്കിൽ വളരെ വൃത്തിയായിട്ട് ആകാശത്ത് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ നക്ഷത്രങ്ങളൊക്കെ തിളങ്ങി നിൽക്കുന്ന കാഴ്ചയും, അതായത് ആകാശത്തിന് സന്തോഷം തോന്നിയതുകൊണ്ട് ആകാശം അങ്ങനെ സന്തോഷത്തോടുകൂടി നക്ഷത്രങ്ങൾ വാരി വിതറിയതുപോലെയൊക്കെ തിളങ്ങി നിൽക്കുന്ന കാഴ്ചയും ആ വീടിനുള്ളിലിരുന്നു കൊണ്ട് പുറത്ത് ഇരുട്ടാണെങ്കിൽ പോലും കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു എന്നാണ് ആൻ്റൺ ചെക്കോവ് ഇവിടെ പറയുന്നത്. സോ വാങ്ക പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. വാങ്ക സൈറ്റ് ഡിപ്ഡ് ഹിസ് പെൻ ഇൻ ദ ഇങ്ക്. ഇത്രയും കാര്യങ്ങളൊക്കെ ആലോചിച്ച ശേഷം, പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയ ശേഷം വാങ്ക ഒരു ദീർഘനിശ്വാസമൊക്കെ എടുത്തു. അതിനുശേഷം തൻ്റെ പെൻ, ആ പേന ഒന്ന് ആ ഒരു മഷിയിൽ മുക്കിയെടുത്തു. ആൻഡ് വെൻറ്റ് ഓൺ റൈറ്റിംഗ്, വീണ്ടും എഴുതാൻ വേണ്ടി ആരംഭിച്ചു. ആൻഡ് യെസ്റ്റർഡേ ഐ ഹാഡ് സച്ച് എ ഹൈഡിങ്. എന്നിട്ട് അവൻ എഴുതി തുടങ്ങി, ഇന്നലെ എനിക്ക് നല്ല അടി കിട്ടി. ദ മാസ്റ്റർ ടുക്ക് മീ ബൈ ദ ഹെയോ ഡ്രാഗ് മീ ഔട്ട് ഇൻ ടു ദ യാർഡ് ആൻഡ് ബീറ്റ് മീ വിത്ത് ദ സ്റ്റിർ അപ്പ് സ്ട്രാപ്പ് ബിക്കോസ് ബൈ മിസ്റ്റേക്ക് ഐ വെൻറ്റ് ടു സ്ലീപ്പ് വൈൽ റോക്കിംഗ് ദ ബേബി. ഇന്നലെ എനിക്ക് നല്ല അടി കിട്ടി. എൻ്റെ മാസ്റ്റർ, എൻ്റെ യജമാനൻ എൻ്റെ മുടിക്ക് പിടിച്ച് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. ആ മുറ്റത്തിട്ടിട്ട് എന്നെ ആ ഒരു ലെതറിൻ്റെ കഷ്ണം കൊണ്ട് നല്ലോണം തല്ലി. എന്തിനാ തല്ലിയെന്നറിയോ? ഞാൻ അവരുടെ കുട്ടിയെ ഉറക്കുന്നതിനിടയിൽ ഒന്നുറങ്ങിപ്പോയതിനായിരുന്നു തല്ലിയത്. ആൻഡ് വൺ ഡേ ലാസ്റ്റ് വീക്ക് ദ മിസ്ട്രസ് ടോൾ മീ ടു ഗട്ട് എ ഹെറിങ് ആൻഡ് ഐ ബിഗൻ ഫ്രം ദ ടെയിൽ ആൻഡ് ഷീ പിക്ക്ഡ് അപ്പ് ആൻഡ് ഹെറിങ് ആൻഡ് റബ്ഡ് മൈ ഫേസ് വിത്ത് ദ ഹെഡ്. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. എന്നോട് എൻ്റെ യജമാനത്തി, അല്ലെങ്കിൽ യജമാനൻ്റെ ഭാര്യ, ഹെറിങ് എന്ന് പറയുന്ന ഒരു മത്സ്യം വൃത്തിയാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഞാൻ അതിൻ്റെ വാല് മുതൽ വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത് അവരങ്ങോട്ട് വന്നിട്ട് ആ ഒരു മത്സ്യം, അല്ലെങ്കിൽ ആ മീനിനെ പിടിച്ച് അതിൻ്റെ തല എൻ്റെ മുഖത്ത് ഉരയ്ക്കുകയാണ് ചെയ്തത്. ദ അതർ അപ്രന്റീസസ് മേക്ക് ഫൺ ഓഫ് മീ. അതുപോലെ തന്നെ അവിടെയുള്ള മറ്റു ജോലിക്കാരും എന്നെ എപ്പോഴും ഒരു കളിയാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് തല്ല് വാങ്ങിത്തരാൻ തന്നെയാണ് അവരും ശ്രമിക്കാറുള്ളത്. ദ സെൻഡ് മീ ടു ദ ടവൺ ഫോർ വോഡ്ക ആൻഡ് മേക്ക് മീ സ്റ്റീൽ ദ മാസ്റ്റേഴ്സ് കുക്കുംബേഴ്സ്. എന്നെ അവർ ആ അടുത്തുള്ള മദ്യശാലകളിലേക്ക് പറഞ്ഞു വിട്ട് വോഡ്ക വാങ്ങിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ യജമാനൻ്റെ കുക്കുംബർ, ആ വെള്ളരിക്കയൊക്കെ എന്നെ കൊണ്ട് മോഷ്ടിപ്പിക്കാറുണ്ട്. ആൻഡ് മാസ്റ്റർ ബീറ്റ്സ് മീ വിത്ത് ദ ഫസ്റ്റ് തിങ് ഹീ ഫൈൻസ്. ഇത് കണ്ടുപിടിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താണോ ആദ്യം കിട്ടുന്നത് അത് വെച്ച് എനിക്ക് തല്ലും കിട്ടാറുണ്ട്. ആൻഡ് ദെർ ഈസ് നത്തിങ് ടു ഈറ്റ്. ചില സമയങ്ങളിൽ എനിക്ക് ഒന്നും തിന്നാൻ പോലും കിട്ടാറില്ല. They give me bread in the morning and gruel for the dinner and evening bread again. അപ്പോൾ എനിക്ക് ആകെ അവർ ഭക്ഷണമായിട്ട് തരുന്നത് ആ ബ്രെഡാണ് രാവിലെ തരാറുള്ളത്. പിന്നെ കുറച്ച് അരി ഭക്ഷണം, കുറച്ച് കഞ്ഞി എനിക്ക് കിട്ടാറുണ്ട്. വീണ്ടും രാത്രിയിൽ ബ്രെഡ് തന്നെയാണ് അവരെനിക്ക് ഭക്ഷണമായിട്ട് തരുന്നത്. ബട്ട് ഐ നെവർ ഗെറ്റ് ടീ ഓർ ക്യാബേജ് സൂപ്പ്. എനിക്കൊരിക്കലും ക്യാബേജിൻ്റെ സൂപ്പോ അതുപോലെ തന്നെ ചായയോ കിട്ടാറില്ല.
they gobble it all up themselves. അവർ ആ പറയുന്ന സാധനങ്ങളൊക്കെ ഈ ചായയും ക്യാബേജ് സൂപ്പും ഒക്കെ അവർ തന്നെ തിന്നും, എനിക്ക് ഒന്നും തരാറില്ല. And they make me sleep in the passage, and when their baby cries, I don't get any sleep at all. ഭക്ഷണം കിട്ടാത്തത് പോകട്ടെ, എന്നെ ഉറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാനുള്ള സ്ഥലമായിട്ട് തന്നിരിക്കുന്നത് ആ ഇടനാഴിയായിരുന്നു, പാസേജ്, ആ നടക്കുന്ന ഇടനാഴിയായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത്. പക്ഷേ അവരുടെ കുട്ടി എങ്ങാനും രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അവർ കരയാൻ, ആ കുട്ടി കരയാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ, അന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങാനും പറ്റില്ല. കാരണം ആ കുട്ടിയെ ഞാൻ ആ താരാട്ട് പാടി ഉറക്കേണ്ട, അല്ലെങ്കിൽ ആ കുട്ടിയെ നോക്കേണ്ട ചുമതല എനിക്കായിരുന്നു. ഐ ഹാവ് ടു റോക്ക് ഇറ്റ്, ആ കുട്ടിയെ ഉറക്കേണ്ട ചുമതല എനിക്കായിരുന്നു. ഡിയർ ഗ്രാൻഡ് ഡാഡ്, ഫോർ ദ ഡിയർ ലോർഡ് സേ ടേക്ക് മീ എവേ ഫ്രം ഹിയർ. പ്രിയപ്പെട്ട മുത്തശ്ശ, ദൈവത്തെ ഓർത്ത് എന്നെ ഇവിടെ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോകണം. ടേക്ക് മീ ഹോം ടു ദ വില്ലേജ്, എന്നെ നമ്മളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകൂ. ഐ കാൻ ബെയർ ഇറ്റ് എനി ലോങ്, എന്നെക്കൊണ്ട് ഇത് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഓ ഗ്രാൻഡ് ഡാഡ്, ഐ ബെഗ് ആൻഡ് ഇംപ്ലോർ യു ആൻഡ് ഐ വിൽ ഓൾവേസ് പ്രേ ഫോർ യു. ഞാൻ നിങ്ങളോട് കേണ അപേക്ഷിക്കുകയാണ്, എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകണം, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഡു ടേക്ക് മീ എവേ ഫ്രം ഹിയർ ഓർ ഐ വിൽ ഡൈ, എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാനിവിടെ മരിച്ചു പോകും. ഈ വരികളിലൂടെയൊക്കെ വാങ്കാസുക്കോവ് എന്ന് പറയുന്ന 9 വയസ്സുകാരൻ താൻ അനുഭവിക്കുന്ന സ്ട്രഗ്ലിങ്സ്, അല്ലെങ്കിൽ താൻ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങളൊക്കെ മുത്തശ്ശനോട് പറയുകയാണ് ചെയ്യുന്നത്. തൻ്റെ ആ കത്തിലൂടെ എഴുതി അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വാങ്കാസ് ലേപ് സ്റ്റിച്ച്ഡ്, വാങ്കയുടെ ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ വിതുമ്പാൻ തുടങ്ങിയിരുന്നു. ഹി റബ്ഡ് ഹിസ് ഐസ്, തൻ്റെ കണ്ണുകൾ തുടച്ചു. വിത്ത് ബ്ലാക്ക് ഫിസ്റ്റ്, പണിയെടുത്ത് കറുത്തുപോയ കൈകൾ കൊണ്ട് തൻ്റെ കണ്ണുകൾ തുടച്ചു. ഗേവ് എ സോബ്, എന്നിട്ട് തേങ്ങി കരയാൻ വേണ്ടി തുടങ്ങി. ഐ വിൽ ഗ്രൈൻഡ് യുവർ സ്നഫ് ഫോർ യു, നിങ്ങളുടെ മൂക്കിൽ പൊടി ഞാൻ പൊടിച്ചു തരാം. ഹി വെൻ്റ് ഓൺ, വീണ്ടും എഴുതി. ഐ വിൽ പ്രേ ഫോർ യു, മുത്തശ്ശന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ആൻഡ് യു ക്യാൻ ഫ്ലോഗ് മീ ആസ് ഹാഡ് ആസ് യു ലൈക്ക് ഇഫ് ഐ ആം നോട്ടി, ഞാൻ എന്തെങ്കിലും കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ എന്നെ എത്ര വേണമെങ്കിലും ശിക്ഷിക്കാം, കടുത്ത രീതിയിൽ തന്നെ ശിക്ഷിക്കാം. ആൻഡ് ഇഫ് യു തിങ്ക് ദർ ഈസ് നത്തിങ് ഫോർ മീ ടു ഡു, ഐ വിൽ ആസ് ദ സ്റ്റുവേർഡ് ടു ടേക്ക് പിറ്റി ഓൺ മീ ആൻഡ് ലെറ്റ് മീ ക്ലീൻ ദ ബൂത്ത്സ് ഓർ ഐ വിൽ ഗോ ആസ് ദ ഷെപ്പേർഡ് ബോയ് ഇൻസ്റ്റെഡ് ഓഫ് ഫെദിയ. എന്നിട്ട് വീണ്ടും അവൻ എഴുതി, എനിക്കവിടെ ഒരു ജോലിയുമില്ല എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകാതിരിക്കുന്നതെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും, ഞാൻ എന്ത് ചെയ്യാം, അവിടെയുള്ള വേലക്കാരോടൊക്കെ കേണപേക്ഷിച്ചിട്ട് അവരുടെ ബൂട്ടുകൾ വൃത്തിയാക്കുന്ന ജോലി ഞാൻ ചെയ്തോളാം. അതുമല്ലെങ്കിൽ ഫെദിയയ്ക്ക് പകരം ഞാൻ ആ ഒരു ഷെപ്പേർഡ് ബോയിയായി, ആ ഇടയനായിട്ട് ഞാൻ പോയിക്കോളാം എന്ന് അവൻ പറഞ്ഞു. ഡിയർ ഗ്രാൻഡ് ഡാഡ്, ഐ കാൻ സ്റ്റാൻഡ് ഇറ്റ്, പ്രിയപ്പെട്ട മുത്തശ്ശ, എനിക്കിങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഇറ്റ് ഈസ് കില്ലിംഗ് മീ, ഇവിടെയുള്ള ഈ ഒരു സ്ട്രഗ്ലിംഗ് എന്നെ കൊല്ലും. ആൻഡ് ഐ തോട്ട് ഐ വുഡ് റൺ അവേ ഓൺ ഫൂട്ട് ടു ദ വില്ലേജ്, ഞാൻ ആദ്യം ആഗ്രഹിച്ചിരുന്നത് ആ ഗ്രാമത്തിലേക്ക് തിരിച്ച് ഓടി വന്നാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ബട്ട് ഐ ഹാവ് നോ ബൂട്ട്സ്, പക്ഷേ എൻ്റെ കാലുകളിൽ ബൂട്ടുകളില്ല, ആ ഒരു ഷൂകളില്ല. ആൻഡ് ഐ ആം അഫ്രൈഡ് ഓഫ് ദ ഫ്രോസ്റ്റ്, അതുകൊണ്ട് തന്നെ ആ തണുപ്പിൽ മരവിച്ചു പോകുമോ, അല്ലെങ്കിൽ തണുത്ത് മരവിച്ചു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഓടി വരാത്തത്. ആൻഡ് വെൻ ഐ ഗ്രോ അപ്പ് ടു ബി എ മാൻ, ഐ വിൽ ലുക്ക് ആഫ്റ്റർ യു, ഞാൻ വളർന്ന് വലുതായി ഒരു വലിയ ആളായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം. ഐ വിൽ നോട്ട് ലെറ്റ് എനി വൺ ഹേർട്ട് യു, ആരും നിങ്ങളെ ഉപദ്രവിക്കാതെ ഞാൻ സംരക്ഷിക്കും. ആൻഡ് വെൻ യു ഡൈ ഐ വിൽ പ്രേ ഫോർ യുവർ സോൾ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ലൈക്ക് ഐ ഡു ഫോർ മൈ മമ്മി, എങ്ങനെയാണോ ഞാനിപ്പോൾ എൻ്റെ മമ്മിയുടെ, എൻ്റെ അമ്മയുടെ ആ ഒരു സോളിന് വേണ്ടി, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതുപോലെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് വാങ്ക മുത്തശ്ശന് ആ കത്തെഴുത്ത് തുടർന്നുകൊണ്ടേയിരുന്നു. മോസ്കോ ഈസ് സച്ച് എ ബിഗ് ടൗൺ, മോസ്കോ എന്ന് പറയുന്നത് വലിയൊരു ടൗൺ തന്നെയാണ്. ദേർ ആർ സോ മെനി ജെൻറ്റിൽമാൻസ് ഹൗസ്, ഇവിടെ ധാരാളം മാന്യ വ്യക്തികളുടെ വീടുകളുമുണ്ട്. സച്ച് എ ലോട്ട് ഓഫ് ഹൗസസ്, ധാരാളം കുതിരകൾ ഇവിടെയുണ്ട്. നോ ഷീപ്പ്, പക്ഷേ ആട്ടിൻ കൂട്ടങ്ങളൊന്നും അധികമില്ല. ദ ഡോഗ്സ് ആർ നോട്ട് ബിറ്റ് ഫിയേഴ്സ്, അതുപോലെ തന്നെ ഇവിടെയുള്ള നായ്ക്കളൊന്നും പേടിപ്പെടുത്തുന്നവയുമല്ല. ദ ബോയ്സ് ഇൻ ദ ടൗൺ ഡോണ്ട് റോം ദ സ്ട്രീറ്റ്സ് വിത്ത് സ്റ്റാർസ് ആൻഡ് ദേ ഡോണ്ട് അലാവ് വൺ ടു സിംഗ് ഇൻ ചർച്ച് അറ്റ് ക്രിസ്മസ്, അതുപോലെ ഇവിടെയുള്ള കുട്ടികളൊന്നും തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നില്ല. ആ ഒരു ക്രിസ്മസ് നക്ഷത്രങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് അലഞ്ഞു തിരിയുന്നവരായിട്ട് ഞാൻ കണ്ടില്ല. അതുപോലെ തന്നെ അവരെ ആരെയും ഈ പറയുന്ന പള്ളികളിൽ കൊയേഴ്സ് പാടുവാനോ, അല്ലെങ്കിൽ ക്രിസ്മസ് പാട്ടുകൾ പാടുവാനൊന്നും ആരെയും കണ്ടതുമില്ല, അല്ലെങ്കിൽ അനുവദിച്ചിരുന്നില്ല. ദേ വേ ഓൾസോ സീൻ സെല്ലിംഗ് ഫിഷിംഗ് ഹുക്സ് ദാറ്റ് വുഡ് ദാറ്റ് കുഡ് ഈവൻ ഹോൾ ദ ഷീറ്റ് ഫിഷ് വെയിങ് 30 pounds.
അതുപോലെ തന്നെ കുറച്ച് കുട്ടികൾ മറ്റു ചില കുട്ടികളുണ്ട് അവരിവിടെ ഈ തെരുവുകളിൽ കച്ചവടം നടത്തുന്നവരാണ് അവർ വിറ്റുകൊണ്ടിരുന്നത് ഫിഷിംഗ് ഹുക്സ് ചൂണ്ടകളായിരുന്നു ഷീറ്റ് ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 30 pound ഷീറ്റ് ഫിഷിനെയൊക്കെ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ചൂണ്ടകൾ അവർ വിറ്റിരുന്നു There are shops that have all sorts of guns. അതുപോലെ തന്നെ ഈ നഗരത്തിൽ ഈ ഒരു ടൗണിൽ ധാരാളം തോക്കിൻ്റെ കടകളുണ്ട് Just like the ones in the master's has at the home. നമ്മളുടെ ആ ഒരു ഗ്രാമത്തിലെ മാസ്റ്ററുടെ യജമാനൻ്റെ കയ്യിലുള്ള തോക്കുകൾ പോലുള്ള തോക്കുകളൊക്കെ ഇവിടെയുണ്ട് They must be cost 100 rubles each. ഓരോ തോക്കിനും ഏകദേശം 100 rubles അടുത്ത് വിലയുമുണ്ട് ഇൻ ദ ബുച്ചർ ഷോപ്പ് ദേ സെൽ ഗ്രോസ് woodcock and hares about which they don't say where they were shot adubole ivideyulla irachi vettukarude kadagalil okke kaattu koozhigaleyum adubole thanne kulakkozhigalum adubole kaattu moyilineyum okke kittarundu pakshe avar orikkalum evide ninnaanu idine vedivachu konnathennu allengil evide ninnaanu idine pidichathennu avar parayarilla dear granddad when they have christmas tree at big house Take a gilded nut for me and put it away in the green chest. Ask Miss Olga Ignatievna, tell her it's for Vanka. പ്രിയപ്പെട്ട മുത്തശ്ശ അവിടെ ആ വലിയ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കുന്ന സമയത്ത് സ്വർണം പൂശിയ മുത്തുകൾ കിട്ടുകയാണെങ്കിൽ ഗിൽഡഡ് നട്ട് സ്വർണം പൂശിയ മുത്തുകൾ അതിൽ ഒരെണ്ണം എടുത്ത് മാറ്റിവെക്കണം എൻ്റെ പച്ച നിറത്തിലുള്ള പെട്ടിയിലിട്ട് വെക്കുക മിസ് ഒൽഗ ഇഗ്നത്യേവ്നോട് പറയുക ഇത് വാങ്കയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് വാങ്ക ഗേവ് എ ഷാർപ്പ് സൈ ആൻഡ് വൺസ് മോർ ഗേസ്ഡ് അറ്റ് ദ വിൻഡോ പെയിൻ ഇത്രയും എഴുതിയ ശേഷം നമ്മളുടെ വാങ്ക ഒരു ദീർഘനിശ്വാസം എടുത്തു അല്ലെങ്കിൽ ഒന്ന് നെടുവീർപ്പെട്ടു എന്നിട്ട് വീണ്ടും ആ ജനൽപ്പാളികളിലേക്ക് ഒന്ന് ഉറ്റുനോക്കി തൻ്റെ ആ പഴയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ ഓർമ്മകളിലേക്ക് അവൻ തിരിച്ചു പോവുകയായിരുന്നു ഹി റിമെമ്പേർഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ഗോയിങ് ടു ഗെറ്റ് എ ക്രിസ്മസ് ട്രീ ഫോർ ദ ജെൻട്രി എന്നിട്ട് ആ പഴയ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി തുടങ്ങി മുത്തശ്ശൻ പണ്ട് ആ വീട്ടിലെ യജമാനന് വേണ്ടി ആ ഗ്രാമത്തിലെ യജമാനന് വേണ്ടിയിട്ട് ക്രിസ്മസ് ട്രീ വെട്ടാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ ഒരുക്കാൻ വേണ്ടി പോകുന്ന ആ സമയത്തെക്കുറിച്ച് അവൻ ആലോചിച്ചു ആൻഡ് ടേക്കിംഗ് ഹിസ് ഗ്രാൻഡ് സൺ വിത്ത് ഹിം മുത്തശ്ശൻ ഒറ്റയ്ക്കായിരുന്നില്ല പോയിരുന്നത് തൻ്റെ ഗ്രാൻഡ് സണ്ണിനെ അല്ലെങ്കിൽ വാങ്കയെ കൂടെ കൂട്ടിയിരുന്നു ഓ വാട്ട് എ ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ എന്നിട്ട് അവനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഓ അതൊക്കെ എത്ര നല്ല നിമിഷങ്ങളായിരുന്നു അല്ലെങ്കിൽ അത് എത്ര നല്ല സമയമായിരുന്നു അതൊക്കെ Grandfather would give a chuckle and the frost-bound wood chuckled and Vanga following their example. മുത്തശ്ശൻ ചിരിക്കുന്നത് കാണുമ്പോൾ അവിടെ മഞ്ഞൽ മൂടി കിടക്കുന്ന മരങ്ങൾ അറിയാതെ ചിരിച്ചു പോകും അത് കാണുമ്പോൾ നമ്മളുടെ വാങ്കയും ചിരിച്ചു പോകും അങ്ങനെ ചക്കിൾഡ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക ബിഫോർ ചോപ്പിംഗ് ഡൗൺ ദ ഫിർ ട്രീ മരം മുറിക്കുന്നതിന് മുമ്പ് ഫിർ എന്ന് പറയുന്ന ആ മരം ആ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിന് വേണ്ടി അത് വെട്ടുന്നതിന് മുൻപായിട്ട് ഗ്രാൻഡ് ഫാദർ വുഡ് സ്മോക്ക് എ പൈപ്പ് ഒരു സിഗരറ്റ് കത്തിച്ച് വലിക്കുക അല്ലെങ്കിൽ ആ പൈപ്പ് വലിക്കുക എന്നുള്ളൊരു സ്വഭാവം മുത്തശ്ശനുണ്ടായിരുന്നു ടേക്ക് എ ലോങ് പിഞ്ച് ഓഫ് സ്നഫ് അതുപോലെ തന്നെ ആ മൂക്കിൽ പൊടി ഒരു നുള്ളെടുത്തുകൊണ്ട് വലിക്കുക എന്ന് പറയുന്നതും മുത്തശ്ശൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായിരുന്നു ആൻഡ് ലാഫ് അറ്റ് ദ ഷിവറിംഗ് വാങ്ക എന്നിട്ട് മുത്തശ്ശൻ ആ ഒരു തണുത്ത് വിറച്ചുകൊണ്ട് നിൽക്കുന്ന വാങ്കയെ നോക്കി ചിരിക്കും ദ യങ് ഫിർ ട്രീസ് കോട്ടഡ് വിത്ത് ഫ്രോസ്റ്റ് സ്റ്റുഡ് മോഷൻലെസ് വെയ്റ്റിംഗ് ടു സീ വിച്ച് വൺ ഓഫ് ദം വാസ് ടു ഡൈ എന്നിട്ട് ആ ഫിർ ട്രീസ് അതായത് നമ്മളുടെ ആ ഒരു ക്രിസ്മസ് ട്രീ ആകാൻ വേണ്ടി പോകുന്ന മരങ്ങൾ ആ മരങ്ങളിങ്ങനെ അതിൽ ആരാണ് മരിക്കാൻ വേണ്ടി പോകുന്നത് എന്നതുപോലെ നോക്കി അവരെ നോക്കി നിൽക്കുന്നത് പോലെ വാങ്കയ്ക്ക് പലപ്പോഴും തോന്നാറുണ്ട് ആൻഡ് സഡൻലി എ ഹെയർ വുഡ് കം ലീപ്പിംഗ് ഓവർ ദ സ്നോ ഡ്രിഫ്റ്റ് സ്വിഫ്റ്റ് ആസ് എൻ ആരോ ഒരു ശരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അമ്പിൻ്റെ വേഗതയോട് കൂടിയിട്ട് ഒരു കാട്ടുമുയൽ ആ സമയത്ത് എവിടെ നിന്നെങ്കിലും ചാടി വരും ആ സമയത്ത് മുത്തശ്ശൻ ഒച്ചത്തിൽ പറയാറുണ്ട് ഗ്രാൻഡ് ഫാദർ കുഡ് നെവർ ഹെൽപ്പ് ഷൗട്ടിംഗ് ആ സമയത്ത് മുത്തശ്ശൻ ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യാറുണ്ട് സ്റ്റോപ്പ് ഇറ്റ് സ്റ്റോപ്പ് ഇറ്റ് സ്റ്റോപ്പ് ഇറ്റ് ഓ യു സ്റ്റബ് ടെയിൽ ഡെവിൽ മുത്തശ്ശൻ ഉച്ചത്തിൽ പറയും നിൽക്ക് നിൽക്ക് അവിടെ നിൽക്ക് എന്ന് ഉച്ചത്തിൽ മുത്തശ്ശൻ ആ ഒരു കാട്ടുമുയലിനെ നോക്കിയിട്ട് ആ ഷൗട്ട് ചെയ്യാറുണ്ട് ഗ്രാൻഡ് ഫാദർ വുഡ് ഡ്രാഗ് ദ ട്രീ ടു ദ ബിഗ് ഹൗസ് അങ്ങനെ വെട്ടിയിട്ടിരിക്കുന്ന ഫിർ മരത്തെ വലിച്ചുകൊണ്ട് മുത്തശ്ശൻ ആ വലിയ വീട്ടിലേക്ക് പോകും ആൻഡ് ദേ വുഡ് സ്റ്റാർട്ട് ഡെക്കറേറ്റിംഗ് ഇറ്റ് എന്നിട്ട് ആ മരത്തെ ഒരു ക്രിസ്മസ് ട്രീ ആക്കാനുള്ള ഡെക്കറേഷൻ വർക്കുകൾ തുടങ്ങും മിസ് ഒൽഗ ഇഗ്നത്യേവ്ന വാങ്കാസ് ഫേവറേറ്റ് വാസ് ദ ബിസിയസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഡെക്കറേഷൻ പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വാങ്കയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മിസ് ഒൽഗ ഇഗ്നത്യേവ്നയായിരിക്കും അതിൽ കൂടുതലും ജോലി ചെയ്യുക അല്ലെങ്കിൽ ആ ഡെക്കറേഷൻ വർക്കുകളൊക്കെ ചെയ്യുക വൈൽ പെലാഗിയ വാങ്കാസ് മദർ വാസ് അലൈവ് ആൻഡ് ഇൻ സർവീസ് അറ്റ് ദ ബിഗ് ഹൗസ് വാങ്കയുടെ അമ്മയായിട്ടുള്ള പെലാഗിയ ആ ഒരു വീട്ടിലെ വീട്ടുജോലിക്കാരിയായിരുന്നു
And Olga Ignatievna used to give Vanga sweets and amuse herself by teaching him to read, write and count to 100. അങ്ങനെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഇഗ്നത്യേവ്ന അവനെ എഴുതാനും വായിക്കുവാനും എണ്ണാനുമൊക്കെ പഠിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഈവൻ ടു ഡാൻസ് ദ ക്വാഡ്രിൽ, സംഘനൃത്തമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവനെ പഠിപ്പിച്ചിരുന്നു. ബട്ട് വെൻ പെലഗയ ഡൈഡ്, ദ ഓർഫൻഡ് വാങ്ക വാസ് സെൻഡ് ഡൗൺ ടു ദ ബ്ലാക്ക് കിച്ചൺ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. പക്ഷേ അമ്മയുടെ മരണശേഷം നമ്മളുടെ വാങ്ക മുത്തച്ഛനോടൊപ്പം ആ പിറകിലത്തെ, അതായത് ആ ഒരു കിച്ചണിൽ തന്നെയായി താമസമൊക്കെ. ആൻഡ് ഫ്രം ദെയർ ടു മോസ്കോ, അവിടെ നിന്ന് വീണ്ടും മോസ്കോയിലേക്ക് പറഞ്ഞയക്കപ്പെട്ടു. ടു അലിയാക്കിൻ ദ ഷൂമേക്കർ, ഷൂമേക്കറിൻ്റെ അടുത്തേക്ക് അവൻ എത്തിപ്പെടുകയും ചെയ്തു. കം ടു മീ ഡിയർ ഗ്രാൻഡ് ഡാഡ്, കണ്ടിന്യൂഡ് വാങ്ക. നമ്മളുടെ വാങ്ക കത്തെഴുത്തു തുടർന്നു. വാങ്ക പറഞ്ഞു, പ്രിയപ്പെട്ട മുത്തശ്ശ, എങ്ങനെയെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വരൂ. ഐ ബെഗ് യു ഫോർ ദ ക്രൈസ്റ്റ് സേക്ക് ടേക്ക് മീ അവേ ഫ്രം ഹിയർ, ദൈവത്തെ ഓർത്ത് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. ബീറ്റ് മീ അൺഹാപ്പി ഓർഫൻ, ദേ ബീറ്റ് മീ ഓൾ ദ ടൈം ആൻഡ് ഐ എം ഓൾവേസ് ഹംഗ്രി. അതുപോലെ അനാഥനായിരിക്കുന്ന, സന്തോഷമില്ലാത്ത എൻ്റെ മോളിൽ കുറച്ചെങ്കിലും ദയവ് നിങ്ങൾ കാണിക്കണം, അല്ലെങ്കിൽ കുറച്ച് അനുകമ്പ നിങ്ങൾ എൻ്റെ അടുത്ത് കാണിക്കണം. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, കാരണം എപ്പോഴും അവരെന്നെ അടിക്കും, അതുപോലെ ഞാൻ പട്ടിണിയിലുമാണ്. ആൻഡ് ഐ എം സോ മിസറബിൾ ഹിയർ, ഞാൻ വളരെ കഷ്ടപ്പാടിലാണ്. ഐ കാൻ ടെൽ യു ഐ ക്രൈ ഓൾ ദി ടൈം, എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല, എന്നാലും ഞാൻ എപ്പോഴും ഇവിടെ കരച്ചിൽ തന്നെയാണ്. ആൻഡ് വൺ ഡേ ദ മാസ്റ്റർ ഹിറ്റ് മീ ഓവർ ദ ഹെഡ് വിത്ത് ദ ലാസ്റ്റ് ആൻഡ് ഐ ഫെൽ ഡൗൺ ആൻഡ് ഐ തോട്ട് ഐ വുഡ് നെവർ ഗെറ്റ് അപ്പ് എഗെയിൻ. ഒരു ദിവസം എൻ്റെ യജമാനൻ ആ ഒരു വുഡൻ പീസ് കൊണ്ട്, ആ ലാസ്റ്റ് കൊണ്ട് എൻ്റെ തലയ്ക്കടിച്ചിരുന്നു. അങ്ങനെ ഞാൻ ആ തറയിൽ വീണുപോയി. പിന്നീട് ഞാൻ ഓർത്തു, ആ തറയിൽ വീണപ്പോൾ ഞാൻ ഓർത്തത് ഇനി ഒരിക്കലും ഞാൻ എഴുന്നേൽക്കില്ല എന്നാണ് കരുതിയിരുന്നത്. ഐ ഹാവ് സച്ച് എ മിസറബിൾ ലൈഫ് വേഴ്സ് ദാൻ എ ഡോഗ്സ്, ഒരു നായയേക്കാൾ വളരെ, അതിനേക്കാൾ കഷ്ടത നിറഞ്ഞ ഒരു ജീവിതമാണ് എനിക്കിവിടെ ഉള്ളത്. ആൻഡ് ഐ സെൻഡ് മൈ ലവ് ടു അലിയോന, വൺ ഐഡ് എഗോർ ആൻഡ് ദ കോച്ച് മാൻ ആൻഡ് ഡോണ്ട് ഗിവ് മൈ കോൺസെർട്ടിന ടു എനി വൺ. ഐ റിമൈൻഡ് യുവർ ഗ്രാൻഡ് സൺ ഇവാൻ സുക്കോവ്, ഡിയർ ഗ്രാൻഡ് ഡാഡ് ഡു കം. അവിടെയുള്ള അലിയോനയ്ക്കും അതുപോലെ ഒറ്റക്കണ്ണുള്ള ഇഗോറിനും കോച്ച് മാൻ, അവിടെയുള്ള വണ്ടിക്കാർക്കുമൊക്കെ എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ എൻ്റെ സ്നേഹാദരങ്ങൾ അവരെ കൂടി അറിയിക്കുക. എൻ്റെ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള കോൺസെർട്ടിന ആർക്കും നൽകരുത്. പ്രിയപ്പെട്ട മുത്തശ്ശ, എൻ്റെ അടുത്തേക്ക് വരിക. എന്നെന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രാൻഡ് സൺ വാങ്ക ഇവാൻ സുക്കോവ്. തൻ്റെ സങ്കടങ്ങളൊക്കെ മുത്തശ്ശനുള്ള കത്തായി മാറ്റി എഴുതിക്കൊണ്ട് വാങ്ക ആ ഒരു കത്ത് അവസാനിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വാങ്ക ഫോൾഡഡ് ദ ഷീറ്റ് ഓഫ് പേപ്പർ ഇൻ ഫോർ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ആൻ എൻവലപ്പ്. അങ്ങനെ വാങ്ക ആ കത്തെഴുതി തീർത്ത ശേഷം നാല് ഭാഗങ്ങളായിട്ട് അതിനെ മടക്കി, എന്നിട്ട് ആ ഒരു എൻവലപ്പിൻ്റെ ഉള്ളിലേക്കിട്ടു. വിച്ച് ഹി ഹാഡ് ബോട്ട് ദ ഡേ ബിഫോർ ഫോർ എ കൊപ്പേക്ക്. കഴിഞ്ഞ ദിവസം അവൻ ഒരു കൊപ്പയ്ക്ക് കൊടുത്തിട്ട്, കൊപ്പയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യൻ കറൻസി അല്ലെങ്കിൽ ചെറിയൊരു യൂണിറ്റ് പണത്തിനെയാണ് കൊപ്പയ്ക്ക് എന്ന് പറയുന്നത്, ആ പണം കൊടുത്ത് വാങ്ങിയ ആ എൻവലപ്പിൻ്റെ ഉള്ളിലേക്ക് അവനത് ഇട്ടു. ദെൻ ഹി പോസ് ടു തിങ്ക്, പിന്നീട് അവൻ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. ഡിപ്ഡ് ഹിസ് പെൻ ഇൻ ടു ദ ഇങ്ക് പോട്ട് ആൻഡ് റോട്ട്. എന്നിട്ട് കുറച്ച് നേരം ചിന്തിച്ച ശേഷം തൻ്റെ ആ പേന ആ മഷിയിൽ മുക്കിക്കൊണ്ട് വീണ്ടും എഴുതാൻ തുടങ്ങി. ടു ഗ്രാൻഡ് ഫാദർ ഇൻ വില്ലേജ്, മുത്തശ്ശൻ ഗ്രാമത്തിലുള്ള മുത്തശ്ശന് എന്നൊരു അഡ്രസ്സ് അതിൻ്റെ മുകളിൽ അവൻ എഴുതി. സ്ക്രാച്ച് ഹിസ് ഹെഡ്, അവൻ അവൻ്റെ തലയൊന്ന് ചൊറിഞ്ഞു. തോട്ട് അഗെയിൻ, വീണ്ടും ചിന്തിച്ചു. ദെൻ ആഡഡ്, വീണ്ടും അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു. ടു കോൺസ്റ്റാൻറ്റിൻ മാക്കരേഷ്, പ്ലീസ് ദാറ്റ് നോ വൺ ഹാഡ് പ്രിവെൻറ്റഡ് ഹിം ഫ്രം റൈറ്റിംഗ്. അവന് വളരെ സന്തോഷമായി, തൻ്റെ ആ ഒരു കത്തെഴുതുന്നത് തടയാൻ വേണ്ടി ആരും കടന്നു വന്നില്ല എന്നത് ഓർത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഓർത്തിട്ടാണ് അവന് സന്തോഷമായത്. ഹി പുട്ട് ഓൺ ഹിസ് ക്യാപ്പ് ആൻഡ് റാൻ ഔട്ട് ഇൻ ടു ദ സ്ട്രീറ്റ് വിതൗട്ട് പുട്ടിങ് ഹിസ് കോട്ട് ഓൺ ഓവർ ഹിസ് ഷർട്ട്. അവനൊരു തൊപ്പി എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് ആ തെരുവിലേക്ക് അവൻ ഇറങ്ങി ഓടി. അപ്പോൾ അവൻ ആ ഷർട്ടിൻ്റെ പുറത്ത് ഒരു കോട്ട് പോലും ഇടാതെയാണ് ഓടിയത്. വളരെ ധൃതിയിൽ ആ കത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അവൻ പുറത്തേക്ക് ഓടി. ദ മെൻ അറ്റ് ദ ബുച്ചേഴ്സ് ടോൾഡ് ഹിം വെൻ ഹി ആസ്ക്ഡ് ദം ദ ഡേ ബിഫോർ ദാറ്റ് ലെറ്റേഴ്സ് ആർ പുട്ട് ഇറ്റ് ഇൻ ടു ലെറ്റർ ബോക്സസ് ആൻഡ് ഫ്രം ദീസ് ബോക്സസ് സെൻറ്റ് ഓൾ ഓവർ ദ വേൾഡ് ഓൺ മെയിൽ കോച്ചസ് വിത്ത് 3 ഹോഴ്സസ് ആൻഡ് ഡ്രങ്കൻ ഡ്രൈവേഴ്സ് ആൻഡ് ജിംഗ്ലിംഗ് ബെൽസ്. വാങ്ക റാൻ ആസ് ഫാർ ആസ് the nearest letter box and dropped his precious letter into the slit. തലേ ദിവസം ബുച്ചേഴ്സ് ഷോപ്പിൽ ആ ഒരു കശാപ്പുകാരൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു നൽകിയിരുന്നു, കത്ത് എഴുതി കഴിഞ്ഞാൽ ആ കത്ത് പോസ്റ്റ് ചെയ്യേണ്ടത് ഒരു ലെറ്റർ ബോക്സിലാണ് എന്ന് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ആ തെരുവിലേക്ക് ഓടിയത് ആ ലെറ്റർ ബോക്സിൽ അത് നിക്ഷേപിക്കാൻ വേണ്ടിയാണ്. പിന്നീട് അവർ പറഞ്ഞു കൊടുത്ത മറ്റൊരു കാര്യം, ആ ലെറ്റർ ബോക്സിൽ ഇടുന്ന ആ ലെറ്ററുകൾ, ആ കത്തുകൾ ഒരു ഡ്രങ്കൻ ഡ്രൈവേഴ്സ്, അതായത് മദ്യപിച്ചിട്ടുള്ള ഡ്രൈവേഴ്സ് കുതിര വണ്ടികളിലൂടെ വന്ന് കൊണ്ടുപോകുന്നതാണ്, അല്ലെങ്കിൽ അവരങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഈ ഒരു ലോകത്ത് മൊത്തം വിതരണം ചെയ്യുന്നത് എന്ന് അവർ പറഞ്ഞു നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ തെരുവിലേക്ക് ഇറങ്ങി ഓടിയ സമയത്ത് വളരെ വേഗത്തിലോടി തൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ലെറ്റർ ബോക്സ് കണ്ടെത്തി തൻ്റെ ഏറ്റവും വിലപ്പെട്ട ആ കത്ത് ആ ലെറ്റർ ബോക്സിൻ്റെ വിടവിലൂടെ അവൻ ഉള്ളിലേക്കിട്ടു. An hour later, lulled by rosy hopes, he was fast asleep. ഒരു മണിക്കൂർ കഴിഞ്ഞ് സുന്ദരമായ കുറേ പ്രതീക്ഷകളിൽ, അല്ലെങ്കിൽ താരാട്ട് കേട്ട് ഉറങ്ങുന്നത് പോലെ വാങ്ക നല്ല രീതിയിൽ ഉറങ്ങി. He dreamed of a stove. On the stove ledge sat his grandfather, his bare feet dangling, reading the letter to the cooks. And Eel was walking backwards and forwards in front of the stove, wagging his tail. തൻ്റെ ഉറക്കത്തിൽ തൻ്റെ ഗ്രാമത്തിലെ ആ വലിയ യജമാനൻ്റെ വീടും ആ വീട്ടിലെ അടുക്കളയും ആ അടുപ്പും അവൻ സ്വപ്നം കണ്ടു. അടുപ്പിൻ്റെ തറയിൽ തൻ്റെ മുത്തശ്ശൻ ചെരുപ്പിടാതെ ഇരിക്കുന്നതും പാചകക്കാർക്ക് ആ കത്ത് വായിച്ച് കേൾപ്പിക്കുന്നതും ആ സമയത്ത് ഈൽ തൻ്റെ വാലാട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നതുമൊക്കെ അവൻ അവൻ്റെ സ്വപ്നത്തിലൂടെ കാണാൻ വേണ്ടി തുടങ്ങി. സോ അവസാനത്തെ ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്നത് നമ്മളുടെ വാങ്കയുടെ പ്രതീക്ഷകളാണ്. മുത്തശ്ശൻ ആ കത്ത് ലഭിക്കുമെന്നും മുത്തശ്ശൻ അതെല്ലാവരെയും കേൾപ്പിക്കുമെന്നും അതിനുശേഷം തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ എന്തായാലും ആ ഒരു മോസ്കോയിലേക്ക് വരുമെന്നുമുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയിട്ട് ഇത്രയും ദിവസം അവൻ അനുഭവിച്ച ആ സങ്കടങ്ങളെയൊക്കെ മറന്നുകൊണ്ട് ഒരു താരാട്ട് കേൾക്കുന്നത് പോലെ വളരെ സൗമ്യമായി അവൻ ഉറങ്ങുന്നു. വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് അവൻ ഉറങ്ങുന്നത്. അവൻ അത്രയും വലിയൊരു പ്രതീക്ഷ എപ്പോഴും അവൻ്റെ മനസ്സിൽ കീപ്പ് ചെയ്യുന്നു. മുത്തശ്ശൻ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ മുത്തശ്ശൻ എന്തായാലും വന്ന് തന്നെ കൊണ്ടുപോകുമെന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി ശാന്തമായി ഉറങ്ങുന്ന ആ ഒരു വാങ്കയുടെ ചിത്രത്തോടുകൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഡിയർ സ്റ്റുഡൻസ്, ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് വീഡിയോ ട്യൂട്ടോറിയൽ. I hope you had perfectly understood the lesson Vanga. On the next video, we can analyze a new lesson, or before that we just want to, you know, add all the activities, or we just want to analyze the activities from this lesson. So this is the time to say bye bye. So see you on the next video.